അരിക്കൊമ്പന്റെ സാന്നിധ്യം ഭയന്ന് തമിഴ്നാട്ടിലെ മേഘമലയിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടുന്നില്ല. ഇന്നലെ രാത്രി ഹൈവേസ് ഡാമിന് സമീപം ജനവാസ മേഖലയിൽ അരിക്കൊമ്പൻ ഇറങ്ങിയിരുന്നു. കൃഷി നശിപ്പിക്കാനും ശ്രമിച്ചു. കെ വി സന്തോഷ് കുമാർ ചേരുന്നുണ്ട്. സന്തോഷ്, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മഴമേഘങ്ങൾ കാരണം ആനയുടെ സിഗ്നൽ അടക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന ഒരു പ്രദേശത്ത് നിയന്ത്രണങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? ആ നിമ്മി, എന്തായാലും നിയന്ത്രണങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മേഘമലയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ചെക്ക് പോസ്റ്റാണ്. ഇതിപ്പോൾ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടെ. ഈ ഇതുവഴിയാണ് വാഹനങ്ങൾ മേഘമലയിലേക്ക് കടന്നു പോകുന്നത്. ഈ മേഘമലയിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. തദ്ദേശവാസികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഇതിന് കാരണമായി പറഞ്ഞാൽ ഇന്നലെ രാത്രിയിലും ഈ അരിക്കൊമ്പൻ ഹൈവേസ് പ്രദേശത്ത് എത്തി കൃഷി നശിപ്പിച്ചിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് വരട്ടി ഓടിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് അവരുടെ വാഹനത്തിന് നേരെയും അരിക്കൊമ്പൻ പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇപ്പം എന്താണ് സാർ ഇവിടെ വണ്ടിയെല്ലാം ബ്ലോക്ക് പണിയെടുക്കാം? ആ സാർ, ഞാനൊക്കെ അരിക്കൊമ്പനൊക്കെ ബ്ലോക്ക് പണിയെടുക്കാം. ഒരു വണ്ടിയും വിടാതെ? അല്ല, ഒരു വണ്ടി വിടല സാർ, ടൂറിസ്റ്റ് വണ്ടി ഏതുമേ വിടല സാർ. ടൂ വീലർ ഏതുമേ പോല സാർ. അപ്പോൾ അങ്ങനെ തങ്കരാളുകളില്ല? തങ്കരാള് ഇറങ്ങുന്നവങ്ങ ഏറെ മാട്ടാങ്ക സാർ. ആന അങ്ങ നിൽക്കുതാ എപ്പിടി? ആന അങ്ങേ നിൽക്കുക സാർ. രണ്ട് നാളാ നിൽക്കും, മൂന്ന് നാളാ നിൽക്കുക സാർ. ഒന്നും சேதமில்லாம ஃபாரஸ்ட்ல இருந்து பாதுகாப்போட இருக்காங்க சார். நிறைய பொறுத்தி மங்கி இருக்காங்க. ஆமா, நிறைய 40 பேருக்கு மேல இருக்காங்க சார், பாதுகாப்புல இருக்காங்க சார். டிஎஃப்ஓ எல்லாம் டிஎஃப்ஓ இருக்காரு, ரேஞ்சர் ஐயா இருக்காரு, ஏசிஎஃப் ஐயா இருக்காரு, டிடி எல்லாமே அங்க இருக்காங்க. ஒரு வண்டி இங்க இருந்து கடத்தி விடுவாங்க? கிட்டல விடல சார், கவர்மெண்ட் வண்டி போக, வேற வண்டி எதுவும் போகாது சார். ഇതാണ് സ്ഥിതി. നിമി, സർക്കാർ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നിന്നും കടത്തിവിടുന്നില്ല. അതിൻ്റെ പ്രധാനമായ കാരണം ഈ അരിക്കൊമ്പൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മേഘമലയിലുള്ള ഹൈവേസ് എന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത്. അവിടെ ഇന്നലെയും ഈ ഹൈവേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രി 1 മണിയോടുകൂടി എത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൃഷി നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഉടൻ തന്നെ വനം വകുപ്പിൻ്റെ ആളുകളെത്തി. നാട്ടുകാരും വനം വകുപ്പിൻ്റെ ആളുകളും ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ചാണ് അവിടെ നിന്നും ഈ ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. വീണ്ടും ഈ മണലാറിനും അപ്പർ ഹൈവേസിനും ഇടയിലുള്ള വനമേഖലയിൽ, അതിർത്തിയുള്ള വനമേഖലയിൽ അരിക്കൊമ്പൻ ഉണ്ടെന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഘമല, ശ്രീവില്ലിപുത്തൂർ മേഘമല കടുവ സംഘത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ പരമാവധി പുറത്തിറങ്ങാതെ സഹകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടെങ്കിലും ആനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പടക്കം പൊട്ടിച്ച് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കി വനത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വം നടന്നത്. അതിൻ്റെ 40 പേരടങ്ങുന്ന വനപാലകരുടെ സംഘം ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം കേരളത്തിൻ്റെ പ്രദേശത്തും കേരളത്തിലുള്ള വനപാലകരും നിരീക്ഷണത്തിനായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിമി.